ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് രണ്ടാമതും വാങ്ങിയട്ടെ കറി. കഷ്ണൊക്കെ ഉണ്ടോ നോക്കട്ടെ, നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. ഇതാ പച്ചക്കറിയുടെ കൂടെ കൂട്ടി ആ ചാറിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ പറയാട്ടോ. ഇന്ന് ഉച്ചയൂണ് എവിടെ നിന്ന് കഴിക്കുന്നു ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ്, നമ്മളെ ജയിൽ റോഡ് പുതിയ പാലല്ലേ, അവിടെ പള്ളീൻ്റെ മുമ്പിൽ നമ്മളെ ഇത് നമ്മളെ മൂരിയാടേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ വെറുതെ നിന്ന് ബിരിയാണിയൊക്കെ ബോർഡൊക്കെ ഉണ്ട്, ബിരിയാണി സെൻ്റർ എന്നൊക്കെ ആയിട്ട് ബോർഡ് ഉണ്ട്. ബിരിയാണി കഴിക്കാൻ വെച്ച് കയറിയതായിരുന്നു. അപ്പോഴാണ് അവിടെ ബോർഡിൽ ചോറും മീൻകറിയും ചോറും ബീഫ് കറി എന്നൊക്കെയുള്ള ഒരു എഴുത്ത് കണ്ടത്. നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് അധികം ഒരു പരിചയമില്ലാത്തൊരു എഴുത്തല്ല അത്. ചോറും ബീഫ് കറിയും 50 രൂപ 70 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ എഴുത്ത് നമ്മൾ കാണാറില്ലല്ലോ. അപ്പോൾ അത് വാങ്ങിയൊരു ഉപ്പേരിയുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ പപ്പടം, ഇതാണ് ഹൈലൈറ്റ് കേട്ടോ. ഒരു ബീഫിൻ്റെ ചാറ് ഒരു 3-4 കഷ്ണമായിട്ട് ഒരു പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴിച്ചോട്ടെ, നല്ല വെള്ളരി കളർ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നല്ല എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് കറി കേട്ടോ. നല്ല വെള്ളരി ഇങ്ങനെ അലിഞ്ഞിരല്ലേ, വെള്ളരിയും പരിപ്പൊക്കെ ആയിട്ട് നല്ല ഈ ഒരു കറി തന്നെ മതി ഈ ചോറ് കഴിക്കാം കേട്ടോ. അത് ശരിയുണ്ട കറി. പക്ഷെ നമ്മൾ കഴിക്കാൻ വന്നത് ആ ബോർഡ് കണ്ടത് ഈ ബീഫ് കണ്ടിട്ടല്ലേ. ഇപ്പം അങ്ങോട്ട് ഇത് ഫിക്സ് ചെയ്ത് ഒരു കറി ബീഫ് കറിയിട്ട് ഒരു 3-4 പീസ് ഉണ്ടല്ലേ, 3-4 പീസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഇപ്പം ഞാനൊക്കെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപ്പിൻ്റെ കറി കൂടെ വെക്കാറുണ്ട്, നല്ല പരിപ്പും തക്കാളിയൊക്കെ, അതേപോലത്തെ ഒരു ഫീല്. എന്തായാലും കഴിച്ച് നോക്കട്ടെ. ഇത് സാധനം സെറ്റാട്ടോ, അടിപൊളിയാണ് ഇട്ട സാധനം. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ഒരു ചോറ് ഒരു 50 രൂപ പിന്നെ ഒരു ബീഫ് ഒരു 100 രൂപ കൊടുത്തിട്ട് വാങ്ങണ്ടേ. ഇല്ല ഒരു മീൻ പൊരിച്ച വാങ്ങണ്ടേ തന്നെ ഒരു 50 100 രൂപ, മത്തിയാണെങ്കിൽ ഒരു 40 രൂപ എടുത്ത് വാങ്ങണ്ടേ, അപ്പോൾ 70 80 രൂപ ആയില്ലേ സംഭവം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കും ഈ ഒരു ചോറും അതിൻ്റെ കൂടെ ഒരു ബീഫിൻ്റെ ചാറും ഒരു 3-4 കഷ്ണം. സാധാരണ ആൾക്കൊക്കെ അത് പോരെ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്ന അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് കയറി എടുത്തതല്ല, അവരോട് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് കൂടെ എടുത്തതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെ പോയി കഴിച്ചോളി കേട്ടോ. അടിപൊളി എന്തായാലും. തൈരൊക്കെ ഉണ്ട്, കുറച്ച് തൈരും ആ ബീഫിൻ്റെ ചാറും എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് പിടിച്ചോ. നമ്മൾ മോരില്ലേ കലക്കും പച്ചമുളകൊക്കെ ഇട്ട് വെച്ച ജസ്റ്റ് നമ്മളെ തൈരടിച്ച് വെച്ചാണ്. അടിപൊളി, കുറച്ച് അതിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടത്. അതെല്ലാം കൂടി മിക്സ് തന്നെ സംഭവം. വേറെ എന്താ ഐറ്റംസ് ഉള്ളത് എന്താ ഞാൻ ചോദിച്ചിരുന്നത്, അതിവിടെ പറയാതെടുത്ത വീഡിയോ ആണല്ലോ, ചോദിച്ചിട്ടില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടു ആ ബീഫിൻ്റെ ചാറ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഓക്കെയാണ് കേട്ടോ. ഒരു ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ബീഫിൻ്റെ കഷ്ണിൽ ഒരുപാട് മീൻ പൊരിച്ചൊക്കെ കിട്ടി ചോറ്, അങ്ങനത്തെവർക്കല്ല ഒരു നല്ല രീതിയിൽ ചെറിയ വിലയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളിയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു പച്ചക്കറിൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് ആ ബീഫ് കറിക്ക് അടിപൊളി ടേസ്റ്റ്. പിന്നെ ഇപ്പം ഞാൻ കാണുമ്പോൾ 3-4 സ്ത്രീകളായിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വനിതാമസ്യങ്ങളുടെ ബോർഡൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സ്ത്രീകളാണ് അവിടെ വിളമ്പുന്നതും എടുത്തു കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കറി കണ്ടോ, ഞാൻ രണ്ടാമതും വാങ്ങിയത് ഈ പച്ചക്കറി തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പച്ചക്കറി, അടിപൊളി സാധനം. അപ്പോൾ ഇവിടുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഞാൻ കിച്ചണിലൊന്നും കയറില്ല, നമ്മൾ പറയാതെ എടുത്ത വീഡിയോ അല്ലേ. കുറേ ബോർഡിൽ കുറേ ഐറ്റംസ് വേണ്ട. അപ്പോൾ ഞാൻ ക്യാഷ് കൊടുക്കുമ്പോൾ ചോദിച്ചു ബിരിയാണി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ബിരിയാണി വെള്ളിയാഴ്ചകളിൽ മാത്രം ബിരിയാണി ഉണ്ടാവും കൂടി പറഞ്ഞു. അതും കൂടുതലും വഴി എവിടെയാ വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജയിൽ റോഡൊക്കെ ഭാഗത്ത് നമ്മളെ പുതിയ പാലം ജംഗ്ഷൻ അല്ലേ, ആ കാണുന്നത് ആ പള്ളി വലിയ പള്ളിയൊക്കെ വരുന്നത്, അവിടെ നിന്ന് നമ്മളെ പുതിയറക്കി പോകുന്ന റോഡുമ്മേ കയറിയ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം കേട്ടോ. അവിടെ കാണുന്നൊരു ചില്ലു ഭരണി എന്നൊക്കെ പറഞ്ഞ ഹോട്ടൽ, എന്താ റോയൽ ബിരിയാണി സെൻറ്റർ, അങ്ങനെ ആ പള്ളിയില്ല, ആ പള്ളിയെ കാണുന്നത് ആ ജംഗ്ഷൻ തന്നെ, പുതിയപാലം ജംഗ്ഷൻ എന്നാണ് പറയുക, റോയൽ ബിരിയാണി സെൻറ്റർ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് വിടണേ. പിന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒന്ന് ഫോളോ ചെയ്താൽ അടിപൊളി ആയേനെ.